എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആറാം തരത്തിലെ ഗണിതത്തിലുള്ള പഠന മികവ് രേഖയിലുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അതിൽ എത്ര കോണുകളുണ്ടെന്ന് എണ്ണി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ കോണിൻ്റെയും ഭാഗത്ത് ഇപ്പോൾ മാർച്ച് ചെയ്തിട്ടുള്ളതുപോലെ ഓരോ കോണിൻ്റെയും ഭാഗത്ത് കോണുകൾ വരുന്നിടത്ത് നമ്പർ ചെയ്യുക, 1, 2, 3, 4 അങ്ങനെ നമ്പർ ചെയ്യുക. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ കോണ്, ഒന്നാമത്തെ കോണ് ഏതാ കിട്ടുക, ഒന്നൊന്ന് മാർക്ക് ചെയ്ത കോണെന്ന് നിങ്ങൾ നോക്കിയേ IHD അല്ലേ, അതുപോലെ രണ്ടെന്ന് നോക്കിയേ IHA, മൂന്നാമത്തെ കോണ് AHD, നാലാമത്തതാണെങ്കിലോ HAB, അഞ്ചാമത്തത് ABD, ആറാമത്തത് ABC, ഏഴാമത്തത് CBD, എട്ടാമത്തെ കോണാണെങ്കിൽ HDB, ഒൻപതാമത്തെ കോണ് HDC, പത്താമത്തെ കോണാണ് പിന്നെ അത് BD, അവസാനം വരുന്ന ലെറ്റർ G. ഇനി അടുത്തത് CDF, അതുപോലെ തന്നെ അടുത്ത് വരുന്നത് D. ആ ഓരോ കോണുകളും നോക്കുക. അതുപോലെ നമുക്ക് 10, 11, 12 ഇങ്ങനെ നമുക്ക് ഓരോ കോണുകളെ നോക്കാം. ഇപ്പം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മൊത്തം 16 കോണുകളാണ് നമുക്കിവിടെ കാണുക. ഈ 16 കോണുകൾ കൂടാതെ നമുക്ക് വീണ്ടും കോണുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഓരോ കോണുകളും കൂടാതെ ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള 11, 12, 13, 14, 15, 16 അത്രയും വരെയുള്ള കോണുകളാണ് അവിടെ ഉള്ളത്. അത് നമ്മളിത് കാണുന്നത് കൂടാതെ നമുക്കൊരു 3 കോണുകൾ കൂടി അവിടെ കിട്ടും. അതെങ്ങനെയാണെന്ന് ഇനി മാഷ് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങളൊരു ത്രികോണം ആ ഡിയും അതുപോലെ തന്നെ അതിൻ്റെ അറ്റത്ത് വരുന്ന ലെറ്ററുകളും കൂടി വരുന്ന രീതിയിൽ നമ്മൾ ആ ത്രികോണത്തിൽ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഡൈ കാണുന്ന പോലെ കിട്ടും. അപ്പോൾ അവിടെയുള്ള അക്ഷരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മൊത്തം വരുന്ന കോണുകൾ DG, അതുപോലെ തന്നെ DGE, ആ 3 ലെറ്ററുകളും വരുന്ന ആ മൂലകൾ നമ്മൾ ഒന്ന് നമ്മൾ ചേർത്തെടുത്ത് നമ്മളൊന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് അവിടെ ഓരോ കോണുകൾ കാണാം. ആ മൊത്തം 11, 12 കൂടി കൂടി വരുന്നൊരു കോണും അതുപോലെ തന്നെ നമുക്കുള്ള കോണുകൾ നമ്മൾ ഓരോന്നും നമ്മൾ നോക്കുക, എന്നിട്ട് അതുകൂടി നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മൊത്തം എത്ര കോണുകളാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ആ കോണം അവിടെ ഒരു കോണുകൾ കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ കോണുകളൊക്കെ നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആകെ കോണുകൾ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ഇതിലെ കോണുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആകെയുള്ള കോണുകൾ എത്ര കോണുകളുണ്ടെന്നുള്ളതാണ് അതിൻ്റെ താഴെയുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ എല്ലാ കോണുകളും ഇതുപോലെ എല്ലാ ചിത്രത്തിലുള്ള മുഴുവൻ കോണുകളെയും നമ്മൾ കണ്ടെത്തി നോക്കുക. നമുക്ക് കിട്ടുന്നത് എത്ര കോണാണെന്ന് അവിടെ നോക്കുക. അവിടെയുള്ള കോണുകൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു 19 കോണുകൾ നമ്മളിപ്പോൾ ഏകദേശം എണ്ണി കിട്ടിയിട്ടുണ്ട്. അത് 19 കോണാണെന്ന് നമ്മളവിടെ എഴുതുക. എന്നിട്ട് നമുക്ക് അതിന് നേരെ ടിക്ക് ഇടുക. ഇനി നമ്മൾ കണ്ടെത്തിയ കോണുകളുടെ എല്ലാം പേരവിടെ എഴുതാനാണ്. അത് ഒന്നാമത്തത്, അത് നമ്മളിങ്ങനെ കോണിൻ്റെ പേര് പറയുക, അറ്റത്തുള്ള കോണുകൾ, പിന്നെ നടുക്കുള്ള പേര്, പിന്നെ അവസാനമുള്ള പേര്, അങ്ങനെ. ഒന്നാമത്തത് IHD, രണ്ടാമത്തത് IHA, മൂന്നാമത്തത് AHD, നാലാമത്തത്, അങ്ങനെ ക്രമത്തിൽ നമ്മൾ നോക്കുക. നാലാമത്തേതാകുമ്പോഴേക്കും നമുക്ക് ABD വരും. അഞ്ചാമത്തെ കോണാകുമ്പോഴേക്കും നമുക്ക് അഞ്ചാമത്തെ കോണാണ് ABD വരുന്നത്. നാലാമത്തെ കോണ് HAB ആണ്. ആറാമത്തെ കോണാകുമ്പോഴേക്കും ABC വരും. അങ്ങനെ ഏഴാമത്തെ കോണിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് വരിക CBD. അപ്പോൾ നമ്മൾ ഈ കോണുകളുടെയൊക്കെ പേരുകൾ നമ്മൾ നിരത്തി എഴുതുക. നമ്മൾ വിട്ടുപോകാതെ ഓരോ കോണിൻ്റെ അളവ് ഓരോ കോണുകളും നിരത്തി എഴുതുക. പിന്നെ വരുന്ന കോണുകൾ എട്ടാമത്തതാണെങ്കിൽ HDB വരുന്നുണ്ട്. ഒൻപതാമത്തെ കോണാണെങ്കിൽ HDG വരുന്നുണ്ട്. പത്താമത്തെ കോണ് CBD, പത്താമത്തെ കോണാകുമ്പോൾ നമുക്ക് വരുന്ന BDE വരുന്നുണ്ട്. പതിനൊന്നാമത്തെ കോണാകുമ്പോൾ GDF വരുന്നുണ്ട്. പന്ത്രണ്ടാമത്തെ കോണാണെങ്കിൽ FDE വരുന്നുണ്ട്. പതിമൂന്നാമത്തെ കോണാകുമ്പോൾ DGF വരുന്നുണ്ട്. പതിനാലാമത്തെ കോണാകുമ്പോൾ GFD വരുന്നുണ്ട്. പതിനഞ്ചാമത്തെ കോണ് DFE വരുന്നുണ്ട്. പതിനാറാമത്തെ കോണാകുമ്പോൾ GED വരുന്നുണ്ട്. പതിനേഴാമത്തെ കോണ് GDE. അങ്ങനെ നമ്മൾ നമുക്ക് കിട്ടുന്ന കോണുകൾ മൊത്തം നമ്മളിതിൽ എഴുതി നോക്കുക. അവിടെ നമ്മൾ അതിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ എഴുതാൻ പഠിക്കുക. ഓരോ കോണിൻ്റെയും പേര് നമ്മൾ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. നമ്മൾ ആ കോണുകളുടെയൊക്കെ പേരുകൾ എഴുതാൻ പഠിക്കുക.
അപ്പോൾ പേരുകൾ ഓരോന്നിനും നമ്പറുകൾ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോണുകൾ കണ്ടുപിടിക്കാനും അവിടെ ഉണ്ടാകുന്ന കോണളവുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഓരോ കോണുകളും പേരുകൾ കൃത്യമായിട്ട് എഴുതുക. നമുക്ക് ഇവിടെ എത്ര കോണുകൾ ഉണ്ടെന്ന് കോണുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും, കോണുകൾ ഇവിടെ നമുക്ക് മട്ടകോണാണോ ന്യൂനകോണാണോ ബൃഹത് കോണാണോ, അതായത് 90 ഡിഗ്രിയിൽ കൂടുതലുള്ള കോണുകൾ ഏതെല്ലാം, 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകൾ ഏതെല്ലാം, അതുപോലെ തന്നെ അങ്ങനെ ഓരോന്നിനെയും തരംതിരിക്കാനും കൂടിയാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഈ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആ ഓരോ ആക്ടിവിറ്റികളും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൽ മട്ടകോണുകളായിട്ട് വരുന്നത് നമുക്കറിയാം, ഇതിൽ ത്രികോണത്തിൽ വരുന്ന നടുവിലൊരു വര വരുന്നുണ്ട്. ആ വര, അതായത് 14, 15 കോണളവുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കോണളവുകളാണ് മട്ടകോണുകളായിട്ട് വരുന്നത്. അപ്പോൾ അതായത് മട്ടകോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി വരുന്ന കോൺ, റൈറ്റ് ആംഗിൾഡ് ആയിട്ട് വരുന്ന കോണുകൾ, റൈറ്റ് ആംഗിൾഡ് ആംഗിൾസാണ് മട്ടകോൺ എന്ന് പറയുന്നത്. അപ്പം മട്ടകോണം വരുന്നത് 14, 15 അപ്പോൾ ആ 14, 15 മട്ടകോണായിട്ട് നമുക്കെടുക്കാം. അതിൻ്റെ കോണിൻ്റെ പേരുകൾ GFDയും DFEയും. ഇനി അതിൽ കുറവുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ കുറവുള്ള കോണുകളെയും നമ്മൾ നോക്കണം. അതിൽ കുറവുള്ള ഓരോ കോണുകളെയും നമ്മൾ കണ്ടെത്തി അതിൻ്റെ പേരുകൾ, നമ്മൾ 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അതുപോലെ 90 ഡിഗ്രിയിൽ കൂടുതലുള്ള കോണുകളും നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോണുകളെക്കുറിച്ചുള്ള നല്ലൊരു അവബോധം ഉണ്ടാകും. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ, 90 ഡിഗ്രിയിൽ കുറവുള്ള കോണുകളെയാണ് നമ്മൾ ന്യൂനകോൺ എന്ന് പറയുന്നത്, 90 ഡിഗ്രിയിൽ കൂടുതലുള്ള കോണുകളെയാണ് നമ്മൾ ബൃഹത് കോണുകൾ എന്ന് പറയുന്നത്, 90 ഡിഗ്രിയിലുള്ള കോണുകളെയാണ് നമ്മൾ മട്ടകോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ നമ്മൾ പഠിച്ചു, ന്യൂനകോൺ, ബൃഹത് കോൺ, അതുപോലെ തന്നെ മട്ടകോൺ. മട്ടകോണുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി മട്ടകോൺ, മട്ടത്തേക്കാൾ കൂടുതലുള്ള കോണുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതുക. അവിടെ കോണ IHA 90നേക്കാൾ കൂടുതലാണ്. അതുപോലെ തന്നെ 90നേക്കാൾ കൂടുതലായിട്ടുള്ള മറ്റ് കോണുകൾ ഏതൊക്കെയാണ് നമ്മൾ ഓരോന്ന് ഓരോന്ന് നോക്കി നോക്കി എഴുതുക. കോൺ AHD എന്ന് പറയുന്നത് 90നേക്കാൾ കൂടുതലാണ്. കോൺ ABD 90നേക്കാൾ കൂടുതലാണ്. അതുപോലെ 90നേക്കാൾ കൂടുതലുള്ള മറ്റു കോണുകൾ നമുക്ക് നോക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കി നമുക്ക് ആ പട്ടിക ഓരോന്ന് ഓരോന്ന് പൂർത്തീകരിക്കാം. പിന്നെയുള്ളത് കോൺ ABC നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 6-ാമത്തെ കോണം, അത് 90നേക്കാൾ കൂടുതലാണ്. പിന്നീട് നമുക്ക് കൂടുതൽ വരുന്നത് BDE 10-ാമത്തെ കോണം, നമുക്ക് 90നേക്കാൾ കൂടുതൽ 9-ഉം 10-ഉം കോണുകൾ, കോണളവുകൾ 90നേക്കാൾ കൂടുതലാണ്, അതായത് HDGയും അതുപോലെ തന്നെ BDEയും, ആ രണ്ട് കോണുകളും 90നേക്കാൾ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് 90നേക്കാൾ കൂടുതലുള്ള കോണുകൾ വരുന്നത്. ഇനി മട്ടത്തേക്കാൾ കുറവ്, 90നേക്കാൾ കുറവ് വരുന്ന കോണളവുകൾ ഏതൊക്കെയാണെന്ന് നമ്മളതിൽ നോക്കിയിട്ട് എഴുതണം. നമ്മളപ്പോൾ ഓരോ കോണുകളെയും നമ്മൾ എഴുതുക. അപ്പോൾ ആ കോണുകളിൽ നമുക്ക് ആദ്യം നോക്കിയാൽ 1-ാമത്തെ കോണ് നമുക്ക് അല്ല, ഇനി 2-ാമത്തെ കോണ് നമ്മൾ നോക്കുക. അങ്ങനെ ഓരോന്നോരോന്നോരോന്നും ബൃഹത് കോണാണോ മട്ടകോണാണോ ന്യൂനകോണാണോ നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തേത് IHD എന്ന് പറയുന്ന കോണ് കിട്ടുന്നു. പിന്നെ അടുത്തത് നമ്മൾ നോക്കുക HABA. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HAB എന്ന് പറയുന്ന 4-ാമത്തെ കോണ് അത് ന്യൂനകോണാണ്. അതുപോലെ അടുത്തത് വരുമ്പോൾ നമുക്ക് വരുന്ന ഏതാ, 7-ാമത്തെ കോണ് നമുക്ക് ന്യൂനകോണാണ്, അതായത് CBD എന്ന് പറയുന്നത് ന്യൂനകോണാണ്. പിന്നീട് നമുക്ക് വരുന്നത് ആ ത്രികോണത്തിൻ്റെ ഉള്ളിൽ വരുന്ന കോണുകൾ, അതായത് DGE എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ ഉള്ളിൽ വരുന്ന GDF വരുന്ന കോണും, അതുപോലെ തന്നെ FDE വരുന്ന കോണും, ആ രണ്ട് കോണുകളും ഇതേപോലെ തന്നെ ന്യൂനകോണുകളാണ്. അതുപോലെ GDE എന്ന് പറയുന്ന കോണും നമുക്ക് ന്യൂനകോണായിട്ട് തന്നെയാണ് കിട്ടുക. അതുകൂടാതെ DGE GED ആ കോണുകളൊക്കെ നമുക്ക് ന്യൂനകോണുകളായിട്ട് കിട്ടും. ആ ഓരോ കോണുകളും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. നമുക്ക് 90നേക്കാൾ കുറവുള്ള കോണുകളെയൊക്കെ ന്യൂനകോണുകൾ എന്ന് നമുക്ക് പറയാം. 90നേക്കാൾ കുറവുള്ള എല്ലാ കോണുകളെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് ഈ പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 90നേക്കാൾ കൂടുതലുള്ള കോണുകൾ ബൃഹത് കോണുകൾ, 90 മട്ട കോണുകൾ, 90നേക്കാൾ കുറവുള്ളത് ന്യൂന കോണുകളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ കോണുകളുടെ പേര് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം ഓരോ അറ്റത്തു മുതൽ നമ്മൾ നടുക്ക് പറഞ്ഞു, പിന്നെ അടുത്ത അറ്റം വരെ വരുന്ന രീതിയിൽ നമ്മൾ കോണുകളുടെ പേര് പറയുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് നാലാമത്തെ ആക്ടിവിറ്റിയാണ്. അതിനിടയിലുള്ള ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാനുള്ളതാണ്, പ്രവർത്തനങ്ങളാണ്. നമ്മളത് ചെയ്യുക, മുറിച്ചൊട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നാലാമത്തെ ചോദ്യത്തിൽ ക്ലോക്കിലെ കോണളവാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. 90 ഡിഗ്രി വരുന്ന സമയങ്ങൾ വരുന്ന കോണളവുകൾ വരുന്ന ക്ലോക്കിൽ എപ്പോഴൊക്കെയാണ് സമയം വരുന്നതെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് 1:00 നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും, അതായത് 3:00-12:00 ഇടയ്ക്കായിരിക്കും 3:00 കോണളവ്. അതുപോലെ 9:00 ആകുമ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, അപ്പോഴും 9:00-12:00 ഇടയിലുള്ള കോണളവ് 90 ഡിഗ്രിയാണ്, മട്ട കോണാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിൽ നമുക്ക് 90 ഡിഗ്രി കോണളവ് വരുന്ന സമയങ്ങളാണ്. ഇനി ക്ലോക്കിൽ സൂചിപ്പിക്കുന്ന സമയം എത്രയാണെന്ന് എഴുതാനാണ് അടുത്ത ചോദ്യമുള്ളത്. അത് എത്രയാണ് സമയം? 4:00 ക്ലോക്കിൽ സൂചിപ്പിച്ചിട്ടുള്ള സമയം. 4:00 ക്ലോക്കിലെ കോണളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ക്ലോക്കിൽ സൂചിപ്പിച്ചിട്ടുള്ള സമയം 4:00, അതിലെ കോണളവ് എത്രയാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ക്ലോക്കിലെ ഓരോ നമ്പറുകൾക്കിടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ വരകൾക്കും ഓരോ 1, 2, 3 അങ്ങനെ എഴുതുന്ന ഓരോ നമ്പറുകൾക്കിടയിലുമുള്ള കോണളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെ എത്ര 30 ഡിഗ്രി വരുന്നുണ്ട്? 1:30, 2:30, 3:30, 4:30, അങ്ങനെ നമുക്ക് 4:30 ഡിഗ്രി നമുക്ക് അവിടെ കാണാം. അപ്പോൾ അങ്ങനെ മൊത്തം 4×30, അതായത് 120 ഡിഗ്രിയാണ് നമ്മുടെ മൊത്തം കോണളവ് വരിക. അപ്പം നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുക, 12:00-1:00 ഇടയിൽ 30 ഡിഗ്രി, 12:00-2:00 ഇടയിലേക്ക് ആകുമ്പോഴേക്കും 60 ഡിഗ്രി ആയി, 12:00-3:00 ഇടയിലേക്ക് ആകുമ്പോൾ 90 ഡിഗ്രി ആയി, 12:00-4:00 ഇടയിലേക്ക് ആകുമ്പോൾ 120 ഡിഗ്രി ആയി. അപ്പോൾ മൊത്തം കോണളവ് എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇനി അടുത്തത് 2:30 കോണളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2:30 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നേരത്തെ കണ്ടുപിടിച്ച പോലെ 5:00-6:00 ഇടയിൽ 30, 4:00-5:00 ഇടയിൽ 30, 3:00-4:00 ഇടയിൽ 30 ഡിഗ്രി, അങ്ങനെ 3:30 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ 90 ഡിഗ്രി ആയി. പിന്നെ 2:30 എന്ന് പറയുമ്പോൾ കൃത്യം 2:00 സൂചി ഉണ്ടാവുക. 2 കഴിഞ്ഞ് കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടാവും. 2:00-3:00 മധ്യത്തിലായിരിക്കും മണിക്കൂർ സൂചി ഉണ്ടാവുക. 2:00-3:00 മധ്യത്തിൽ മണിക്കൂർ സൂചി ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കോണളവ് എത്രയായിരിക്കും? 2:00-3:00 ഇടയിലുള്ള മൊത്തം കോണളവ് നമ്മൾ നോക്കിയാൽ 30 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ പകുതിയാകുമ്പോൾ 15 ഡിഗ്രിയേ അവിടെ വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3:30 പിന്നെ 2:00-3:00 ഇടയിലുള്ള 15 ഡിഗ്രിയും മൊത്തം കൂട്ടിയാൽ നമുക്ക് 90ഉം 15ഉം 30, 3, 90 കൂട്ടത്തിൽ ആ 15 ഡിഗ്രിയും കൂടി കൂട്ടുമ്പോൾ മൊത്തം കോണളവ് എന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ചോദ്യോത്തരങ്ങൾ. അപ്പോൾ അടുത്ത ചോദ്യോത്തരങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ്